അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലാ വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ യഥാർത്ഥ മുത്തക്കികളുടെ ജീവിതം പോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ രൂപത്തിൽ ജീവിക്കാനും അങ്ങനെ തന്നെ ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോകാനും ഓരോരുത്തർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എക്കാലത്തും വളരെയധികം പ്രാധാന്യം അർഹിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാ, വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ. നമുക്കറിയാം, അള്ളാഹുവും റസൂലും ഒരു കാര്യവും അതിശയോക്തി നിറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഒരു സംഗതി പറയുകയില്ല, അതിശയോക്തി നിറച്ചുകൊണ്ട് പറയുകയില്ല. അങ്ങനെ പറയേണ്ടുന്ന, നമ്മെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരാവശ്യം അള്ളാഹുവിനോ റസൂലിനോ ഇല്ല എന്നത് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. നമ്മുടെ സംസാരങ്ങളിൽ സാധാരണയായി നമ്മൾ, നമുക്ക് കുറച്ച് പ്രാധാന്യമാണ്, കുറച്ച് ഗൗരവമാണ് എന്ന് തോന്നിയാൽ അത് അവരെ എങ്ങനെയെങ്കിലും അതൊന്ന് ധരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില പദപ്രയോഗങ്ങൾ നടത്താറുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു പദപ്രയോഗത്തിൻ്റെയും ആവശ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അള്ളാഹുവിനോ വേണ്ട ആവശ്യമേ ഇല്ല. അത് പറയുന്നത് അത് അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെയാണ് എന്നർത്ഥം. ഒന്നും അതിശയോക്തിയല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എക്കാലഘട്ടത്തിലും വളരെയധികം പ്രാധാന്യമുള്ള, ഇക്കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞ ഒരു മനുഷ്യനെ എൻ്റെ ഈ ചെറിയ ബുദ്ധി വെച്ചുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന, ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, ഈ വിഷയത്തിൽ അകപ്പെടാത്ത ഒരു മനുഷ്യനെ എനിക്ക് ഇതുവരെ ചിന്തിച്ചിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും ഗൗരവമാണ് ഈ വിഷയം. നരകത്തിലെ ഒരവസ്ഥ, അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ നാം കാണും ഈ അവസ്ഥ, ഒന്നുകിൽ സ്വർഗക്കാരിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നഊദു ബില്ലാ, അള്ളാഹു നാമാവരെയും രക്ഷിക്കട്ടെ, നരകത്തിൽ നിന്നുകൊണ്ട് ഇത് കാണും. എന്താണ് സൂറത്തുൽ അഅ്റാഫിൽ, അഅ്റാഫ് എന്ന ദർജയിൽ ഉള്ള, അഅ്റാഫ് എന്ന രൂപത്തിലുള്ള, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകാതെ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ച് സൂറത്തുൽ അഅ്റാഫിൽ അള്ളാഹു തആല പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലെ ആളുകളും നരകത്തിലെ ആളുകളും നടത്തുന്ന ഒരു സംഭാഷണം. ഇതുവരെ നടന്നിട്ടില്ല, അത് ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഭാവി കാര്യമാണ്, വരാനിരിക്കുന്ന കാര്യമാണ്, ഇതുവരെ നടക്കാത്ത ഒരു കാര്യം അള്ളാഹു തആല പറയാണ്. വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന, സ്വർഗത്തിലെ ആളുകളെ വിളിച്ചുകൊണ്ട് നരകത്തിലെ ആളുകൾ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയാ? അൻ അഫീദൂ
അലൈനാ മിനൽ മാ, കുറച്ച് വെള്ളം ഞങ്ങൾക്ക് തരുമോ. നരകത്തിലുള്ള ആളുകൾ സ്വർഗത്തിലുള്ള ആളുകളെ വിളിച്ചു പറയാണ്, നരകത്തെ കാക്കുന്നവരെയല്ല, അല്ലെങ്കിൽ മറ്റു മലക്കുകളെയല്ല, നാം സ്വർഗത്തിലാണെങ്കിൽ നമ്മോട് അല്ലാഹു തആല നാം ഏവരെയും ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ വെള്ളമല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ എന്തെങ്കിലും റിസ്ക് ഞങ്ങൾക്ക് തരൂ. വേദനയിലാണ്, കഷ്ടപ്പാടിലാണ്, തീയിലാണ്, പറയാൻ കഴിയില്ലല്ലോ. നരകത്തിൻ്റെ പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റാവുന്നതിനേക്കാൾ അധികമാണ് നരകത്തിലെ യാതനകൾ, വേദനകൾ. ആ വേദനയിൽ നിന്ന് ഉരുത്തിരിയുന്ന, പുറത്തേക്ക് വരുന്ന അപേക്ഷയാണ് ആ കേട്ടത്. വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ എന്തെങ്കിലും ഒരു റിസ്ക് ഞങ്ങൾക്ക് തരൂ എന്ന് ചോദിക്കുമ്പോൾ, ഖാലു, സ്വർഗത്തിലെ ആളുകൾ ഇവർക്ക് മറുപടി കൊടുക്കും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. പറ്റില്ല, എൻ്റെ ഉമ്മയായിരിക്കാം, ഉപ്പയായിരിക്കാം, എൻ്റെ സഹോദരനായിരിക്കാം, പറ്റില്ല. ഇന്നല്ലാഹ ഹറമഹുമാ, ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും അല്ലാഹു തആല ഹറാമാക്കിയിരിക്കുന്നു. അലൽ കാഫിരീൻ, നരകത്തിലുള്ള ആളുകൾക്ക് ഹറാമാണ്, പറ്റില്ല, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, എത്ര അടുത്ത ബന്ധമുണ്ട് എങ്കിലും തരാൻ കഴിയില്ല എന്ന് പറയും. അതൊരു വാക്കാണ്, ഒരു വാചകമാണത്, ഹൃദയം നടുങ്ങിപ്പോകുന്ന ഒരു മറുപടിയാണത്. എന്നിട്ട് അല്ലാഹു തആല ഈ കാഫിരികൾ ആരാണ്, ഈ നരകത്തിൽ കിടക്കുന്നവരാരാണ് എന്ന് പറയാണ്. തങ്ങളുടെ ദീനിനെ, ജീവിത ചര്യയാക്കി കൊണ്ടുപോകേണ്ടുന്ന മതത്തെ, ദീനിനെ ലഹുവും ലൈബുമായിട്ടെടുത്തവർ, കളിയും വിനോദവുമായിട്ടെടുത്തു. ഇസ്ലാമിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനാണ്, ജീവിതചര്യയാണ് അല്ലേ. നമ്മളുടെ ബ്ലഡ് എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിലുള്ളത് അതേപോലെയായിരിക്കണം ദീൻ. ആ ദീനിനെ ലഹുവും ലൈബുമായിട്ടെടുത്തു, കളിയും വിനോദവും, പറയുന്നതിനോടൊക്കെ കേൾക്കുന്നതിനോടൊക്കെ ഇങ്ങനെയൊരു മനോഭാവത്തോടു കൂടിയാണ് എടുത്തിട്ടുള്ളത്. വഗറത്ഹുമുൽ ഹയാതു ദുനിയാ, ഇഹലോക ജീവിതം വഞ്ചിച്ചു കളഞ്ഞു, ഇവരെ പറ്റിച്ചു കളഞ്ഞു, ഇഹലോക ജീവിതമായി മാറി ഈ ആളുകളുടെ ജീവിതത്തിലെ മെയിൻ ഇഷ്യൂ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഫല്യൗമ നൻസാഹും ഈ ഒരു ദിവസത്തെക്കുറിച്ച് മറന്നുപോയി അവർ, അതിനാൽ ഇന്ന് ഞാൻ അവരെ മറക്കുകയാണ്, കാണില്ല, നോക്കില്ല, തിരിഞ്ഞു നോക്കില്ല, കൊടുക്കില്ല വെള്ളം, ഞാൻ അവരെ മറന്നു കളയുകയാണ് മനഃപൂർവ്വം എന്ന് അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് ആ ആയത്തിൻ്റെ രണ്ടാമത്തെ അടുത്ത ആയത്തായിട്ട് അല്ലാഹു തആല പറയാണ്, വലഖദ് ജിനാഹും ബികിതാബ്, അവരടുത്തേക്ക് ഒരു കിതാബ് ചെന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആ കിതാബിന്റെ പ്രത്യേകത? ഫസ്സൽനാഹു അലാ ഇൽം, അറിഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിച്ച, ഒന്നും ഗോപ്യമാക്കാതെ വളരെ വ്യക്തമായി വിശദീകരിച്ച ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കിതാബുമായിട്ട് ഞാൻ അവരുടെ അടുത്ത് ദൂതന്മാരെ പറഞ്ഞു വിട്ടിരുന്നു. ഹുദം വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഹുദയും സന്മാർഗവും റഹ്മത്തുമായിക്കൊണ്ട് പ്രയോഗിച്ച, നിയോഗിച്ച ഒരു കിതാബ് അവർക്ക് ഞാൻ അയച്ചിരുന്നു എന്ന് അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ വന്നെത്തിയിട്ട് അതിലെ കാര്യങ്ങൾ ലഹുവും ലൈബുമായിട്ട്, കളിയും വിനോദവുമായിട്ട്, ഇതൊന്നൊരു ഗൗരവമില്ലാത്തതുപോലെ കാണരുത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതിഗൗരവമായ കാര്യങ്ങളാണെന്ന് തിരിച്ചറിയണം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദ, നിങ്ങൾക്കിതാ സതുപദേശം വന്നെത്തിയിരിക്കുന്നു, വശിഫാഉ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള രോഗങ്ങൾക്ക് ശിഫ, രോഗശമനം, ശമനൌഷധമായിക്കൊണ്ട് ഇതാ എത്തിയിരിക്കുന്നു. സഹോദരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കുക,
നമ്മുടെ ഹൃദയത്തിന് ഇതിലൂടെ ശിഫ ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ ലോകത്ത് വേറെ ആർക്കാണ് ഇതിലൂടെ ശിഫ ലഭിക്കുക? ഈ പരിശുദ്ധ ഖുർആനിലൂടെ എനിക്കും നിങ്ങൾക്കും ശിഫ ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരുപാട് ഹൃദയ രോഗങ്ങളുണ്ട്. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം എന്താണ് എനിക്കുള്ള രോഗമെന്ന്. എൻ്റെ ഹൃദയ രോഗം, മാനസിക രോഗങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അവക്കുള്ള ഔഷധം ഇതിനകത്തുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നാം ആ ഔഷധത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക തന്നെ വേണം. വിഷയത്തിലേക്ക് കടക്കുകയാണ്. സൂറത്ത് തൗബയിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുകയാണ്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ യൗമ ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു തആല സൃഷ്ടിച്ചു എന്നാ ആദൻ നബിയെ സൃഷ്ടിച്ച അന്നാണോ, അതല്ല അതിനേക്കാൾ തൊട്ടുമുന്നാണോ എന്നാണ് നമുക്കറിയില്ല. നമുക്കറിയില്ല എന്ന് മുതൽ എന്നാണ് അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന്. ഈ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹുവിൻ്റെ കിതാബിൽ മാസങ്ങൾ 12 12 മാസങ്ങളാണ് അന്ന് മുതൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നപ്പോൾ ഉണ്ടാക്കിയ 12 മാസമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോൾ ഉണ്ടാക്കിയ 12 മാസമല്ല. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ അല്ലാഹുവിൻ്റെ അടുക്കൽ കിതാബിൽ മാസങ്ങൾ 12 മിൻഹാ അർബഅതുൻ ഹുറും, ആ 12-ത്തിൽ 4 ഹുറും ആണ്, പരിശുദ്ധ മാസങ്ങളാണ്, പവിത്രമായ മാസങ്ങളാണ്. പവിത്രമായ മാസങ്ങളാണ് 4. അതിനാൽ ഫലാ തസ്ലിമു ഫീഹിന്ന അൻഫുസകും, ഈ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്രമിക്കരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സൂറത്ത് തൗബയിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതലുള്ള ഒരു ചരിത്രം, ഒരു രഹസ്യം നമ്മെ അറിയിക്കുകയാണ്. ഏതാണ് ആ 4 12 മാസങ്ങളുണ്ട്, ആ 12 മാസങ്ങളിൽ 4 ഹറാം ആണ്, ഹുറും ആണ്, പവിത്രമാണ്, പരിശുദ്ധമാണ്. ഏതാണത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളാകുന്നു. നമ്മളിപ്പോൾ ആ ഒരു മാസത്തിലാണ്. ഇന്ന് ഇപ്പോഴുള്ളത് ദുൽഖഅദ മാസത്തിലാണ്. അടുത്ത മാസം ദുൽഹിജ്ജ, അതിനുശേഷം മുഹറം. ഈ വരുന്ന 3 മാസങ്ങളും പവിത്രമാണ്. പിന്നെ റജബും, ഇതിനോട് തുടർച്ചയായിട്ട് വരാത്ത റജബ് മാസവും പവിത്രമാണ്. ഈ മാസത്തെക്കുറിച്ചാണ് ഇന്ന് റജബ്, ഇന്ന് ദുൽഖഅദ 25-ോ 26-ോ ആണെങ്കിൽ അടുത്ത മാസം ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം. ആ മാസത്തെക്കുറിച്ച്, ആ മാസത്തിലെ 10 ദിവസത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജർ മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, വൽ ഫജർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെയാകുന്നു സത്യം, പുലരി തന്നെയാകുന്നു സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാകുന്നു സത്യം. എല്ലാ പണ്ഡിതന്മാരും, മിക്ക മുഫസ്സിറുകളും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ ലയാലുൻ അശ്റു, ആ 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്ന് എല്ലാവരും ഏകോപിച്ച്, മിക്ക മുഫസ്സിറുകളും ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് പറയുന്ന, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? പലപ്പോഴുമായിട്ട് കേട്ടിട്ടുള്ളതാണ്, മാമിൻ അയ്യാം, ഒരൊറ്റ ദിവസം പോലുമില്ല, അൽ അമലു സ്വാലിഹു ഫീഹി, അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാ, അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ സൽക്കർമ്മങ്ങൾ ഉള്ള വേറെ ഒരു എന്തില്ല, ദിവസങ്ങൾ ഇല്ല. ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാം, ഈ വരുന്ന ദുൽഹജ്ജ് മാസം വരുന്ന ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വേറെ ഒന്നുമല്ല. ഈ ദിവസത്തിൽ നടക്കുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നടത്തുന്ന സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഖാലു വലൽ ജിഹാദ് യാ റസൂലല്ലാ, വലൽ ജിഹാദ്, ജിഹാദ് പോലും ഇല്ലേ,
ജിഹാദ് പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുക, അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുക, അതുപോലും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതല്ലേ, ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അല്ല, അതൊക്കെ ഇതിന്റെ താഴെ വരികയുള്ളൂ. ഇല്ല, ഒരൊറ്റ ഒറ്റ കണ്ടീഷൻ ഒഴിച്ചാൽ എന്താണ്, ഇല്ല റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജ മിൻ ദാലിക ബിശൈഇൻ, ഒരു മനുഷ്യൻ സ്വയം സ്വന്തം സമ്പത്തും സ്വന്തം ശരീരവുമായി യുദ്ധത്തിന് പോയി, എന്നിട്ടോ ഇത് രണ്ടും തിരിച്ചു വന്നില്ല, രണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കപ്പെട്ടു, അതൊഴിച്ചാൽ ബാക്കി ഒരൊറ്റ കർമ്മങ്ങളും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളേക്കാൾ മുന്നിലേക്ക് വരില്ല. അത്രയും പവിത്രമായ ഒരു ദിനരാത്രി, ഒരു മൂന്ന് നാല് മാസങ്ങളാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹു തആല കണക്കാക്കി വെച്ചിട്ടുള്ളത്. ആ ഒരു ദിവസത്തിൽ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ ഒരു ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്ന യൗമുൻ നഹർ, അതായത് അറവിൻ്റെ ദിവസം, അതായത് നാം ഒക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം, നാമൊക്കെ പെരുന്നാൾ ഇവിടെ ഹജ്ജിന് പോകാത്തവർ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം, ആ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടെയുള്ള സഹാബികളോടായി ചോദിക്കുകയാണ്, അതദറൂന അയ്യു യൗമിൻ ഹാദാ, നിങ്ങൾക്കറിയുമോ ഇന്നത്തെ ദിവസം ഏതാണ് എന്ന്. അപ്പോൾ ഖാലു അല്ലാഹു റസൂലുഹു അഅലം, അവർ പറഞ്ഞു അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ ദൂതനും മാത്രം അറിയാം ഏതാണ് ഈ ദിവസമെന്ന്. കാരണം എന്താ, ഞങ്ങൾ കരുതി, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുകയാണ്, ഞങ്ങൾ കരുതിപ്പോയി, എന്ത് ഇതിനൊരു വേറൊരു പേരിടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം ചോദിച്ചത് എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയുള്ളൂ, ഞങ്ങൾക്കറിയാം ഇത് ദുൽഹജ്ജ് 10 ആണ് എന്ന്, യൗമുൻ നഹറാണ് ഈ പേര് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു പേര് വിളിക്കുമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ബിയൗമിൻ നഹർ, ഇത് യൗമുൻ നഹർ അല്ലേ, അറവിൻ്റെ ദിവസമല്ലേ, അറഫ ദിവസം കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ദിവസമല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ അതെ റസൂലേ ആണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അയ്യു ബലദിൻ ഹാദാ, ഇതേതാണ് നാട്. അപ്പോഴും ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല, അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞു മിണ്ടാതിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷേ വേറൊരു പേര് ഈ നാടിന് ഇടാൻ സാധ്യതയുണ്ട് എന്ന് കരുതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസത് ബിൽ ബൽദ, ഇത് ഹറാമായ നാടല്ലേ, നമ്മുടെ നാട് മക്ക നാടല്ലേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എന്ത്, ഫഇന്ന ദിമാഅകും വ അംവാലകും വ അഇറാദകും വ അബ്ശാറകും അലൈക്കും ഹറാം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ, പരിശുദ്ധമാണ്, പവിത്രമാണ്. ഏതുപോലെ, കഹുറുമതി യൗമികും ഹാദാ ഫീ ഷഹരികും ഹാദാ ഫീ ബലദികും ഹാദാ, ഈ മക്ക എന്ന പവിത്രമായ ഈ സ്ഥലത്ത് അല്ലാഹു തആല ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ച അന്നു മുതൽ പവിത്രമായ 4 മാസങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ദുൽഹജ്ജ് മാസത്തിൽ, ദുൽഹജ്ജ് 10 എന്ത് പ്രത്യേകതയുണ്ടോ, ആ ഒരു പ്രത്യേകത നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ രക്തത്തിന്, നിങ്ങളുടെ സ്വത്തിന്, നിങ്ങളുടെ അഭിമാനത്തിന് ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി നിങ്ങളിരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും ആ പ്രാധാന്യം, എന്തായിരിക്കും ആ പവിത്രത ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിന്, അദ്ദേഹത്തിൻ്റെ, ഒരു മുസ്ലിമിൻ്റെ സമ്പത്തിന്, ഒരു മുസ്ലിമിൻ്റെ രക്തത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന പവിത്രത. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടി പൊക്കി പറയുന്ന ആവശ്യം ആർക്ക് ഇല്ല, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഇല്ല. അങ്ങനെ നമ്മെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടുന്ന ആവശ്യമേ അള്ളാഹുവിനില്ല എങ്കിൽ അത്ര പ്രാധാന്യം ശരിക്കുമുണ്ട് എന്നർത്ഥം. ദുൽഹജ്ജ് മാസത്തിന്, ദുൽഹജ്ജ് 10 മക്കയിലെ ആ സ്ഥലത്തിന്
എത്ര പ്രാധാന്യം ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടോ, നമ്മുടെ ഹൃദയത്തിലുണ്ടോ, അതേ പ്രാധാന്യം ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യരോടും ഞാൻ കാണിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ മുസ്ലിമിനോടും കാണിക്കേണ്ടതുണ്ട്. ആ മനുഷ്യൻ്റെ സമ്പത്താകട്ടെ, ആ മനുഷ്യൻ്റെ രക്തമാവട്ടെ, ആ മനുഷ്യൻ്റെ അഭിമാനമാകട്ടെ, അത്രയും പവിത്രമാണ്. സമ്മതിക്കോ, നമ്മൾ ആരെങ്കിലും മക്ക എന്ന പ്രദേശത്തെ ആരെങ്കിലും തെറി പറഞ്ഞാൽ, ആരെങ്കിലും ചീത്തയായി പറഞ്ഞാൽ, മ്ലേച്ഛമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ. അതേപോലെ ആയിരിക്കണം എൻ്റെ ഹൃദയ വികാരം എപ്പോ എൻ്റെ ഒരു സഹോദരനെ കുറിച്ച് വേറൊരാൾ പറയുമ്പോൾ. അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല ഒരിക്കലും ഇല്ലാത്തത് പെരുപ്പിച്ച് കാട്ടി പറയുകയില്ല. ഇങ്ങനെ തന്നെയാണ് മക്കയ്ക്കുള്ള അതേ പ്രാധാന്യം എൻ്റെ അഭിമാനത്തിനുണ്ട്, എൻ്റെ സമ്പത്തിന്, എൻ്റെ രക്തത്തിനുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനുമുണ്ട്. മക്കയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ, ദുൽഹിജ്ജ മാസത്തിൽ ദുൽഹിജ്ജ പത്തിന് എത്ര പ്രത്യേകതയുണ്ടോ, അത്രയുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്ത്, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ, ഞാൻ എത്തിച്ചില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, ബല, അതെ താങ്കൾ എത്തിച്ചു. അള്ളാഹും അഷ്ഹദ്, അള്ളാഹുവേ നീ സാക്ഷിയാണ്, ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്നുള്ളതിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നഹു റുബ്ബ മുബല്ലഗിൻ യുബല്ലിഗു മൻ ഹുവ ഔആ മിൻഹു, എത്ര എത്ര എത്തിച്ചു കൊടുക്കുന്നവരാണ് ഇവരെക്കാൾ കൂടുതൽ സംഗതികളെ സ്വീകരിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഈ ആൾ ഉൾക്കൊണ്ടതിനേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളുക, ഒരു പക്ഷേ അത് കിട്ടുന്ന ആളായിരിക്കും. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലാ തർജിഉ ബഅദി കുഫാറ, ഞാൻ മരണപ്പെട്ടു പോയതിന് ശേഷം, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ ആണിത്, വിട പറയുന്ന ഹജ്ജാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹജ്ജ് ചെയ്യാനുണ്ടായിട്ടില്ല. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്ന രൂപത്തിൽ പറഞ്ഞ ഒരുപാട് വസീയത്തുകളിൽപ്പെട്ട വളരെയധികം പ്രാധാന്യമർഹിക്കുന്നൊരു വസീയത്താണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും നിങ്ങൾക്ക് പ്രാധാന്യം പവിത്രമാണ് എന്ന് പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ മരണപ്പെട്ടു പോകും. എപ്പോ? ഈ ഹജ്ജിന് ശേഷം ഞാൻ മരണപ്പെട്ടു പോകും. പക്ഷെ ഞാൻ മരണപ്പെട്ടത് പോയതിന് ശേഷം നിങ്ങളായി മാറരുത്, മടങ്ങിപ്പോകരുത്, കുഫാറൻ, കുഫ്ഫാറുകളായിക്കൊണ്ട് മടങ്ങിപ്പോകരുത്. എങ്ങനെ? മറ്റവർ മറ്റവരെ, ഓരോരുത്തർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് വെട്ടുന്ന രൂപത്തിലുള്ള കുഫ്ഫാറുകളായിക്കൊണ്ട് നിങ്ങൾ മാറരുത്. ഒറ്റക്കെട്ടായി ഈ മുഅ്മിനുകൾ, ഈ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ അഭിലാഷം പോലെ, അവസാനത്തെ വസീയത്ത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അലാ ഹൽ ബല്ലഗ്തു എന്നിട്ട് ചോദിച്ചത്. ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ, കിട്ടിയില്ലേ, നമുക്കൊക്കെ കിട്ടിയിട്ടില്ലേ? എന്തായി പറഞ്ഞത്? നമ്മുടെ ചുറ്റുഭാഗവുമുള്ള മുഅ്മിനുകളുടെ അഭിമാനം, അതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് അത് മാത്രമേ എടുക്കുന്നുള്ളൂ, രക്തവും ധനവും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു മുസ്ലിമിൻ്റെ അഭിമാനം അതായിരിക്കണം എനിക്ക് ഏറ്റവും വലുത്. നമുക്ക് ഓരോരുത്തർക്കും വലുത് എൻ്റെ അഭിമാനം അല്ല, ഓരോ മുസ്ലിമിൻ്റെയും അഭിമാനമാണ് എനിക്ക് വലുത് എന്നായിരിക്കണം നമ്മുടെ ഹൃദയം പറയേണ്ടത്. നാവ് കൊണ്ട് പറയേണ്ടതല്ല, ഹൃദയത്തിൽ പറയേണ്ടത് അതായിരിക്കണം. ഹൃദയത്തിൽ അതാണ് അച്ചടിച്ചത് എങ്കിൽ, അതാണ് പ്രിന്റ് ചെയ്തത് എങ്കിൽ, അതിനനുസരിച്ചേ നമ്മുടെ നാവ് പുറത്തേക്ക് വരൂ. ഹൃദയത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ് യഥാർത്ഥത്തിൽ നാവ്. ഇതിനകത്തുള്ളത് പുറത്തേക്ക് വരിക, ഇതിനകത്തുള്ളതാണ് പുറത്തേക്ക് വരിക, മുനാഫിക്കുകൾ ഒഴിച്ചാൽ. മറ്റുള്ളവർക്ക് നാവിലൂടെ ഹൃദയത്തിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വരിക. അതിനാൽ എൻ്റെ ഇപ്പുറത്തുള്ള എൻ്റെ സഹോദരൻ്റെ അഭിമാനമാണ് എനിക്ക് വലുത് എന്ന് നമ്മൾ അടിവരയിട്ട് നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി ഖൽ ബുനിയാൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഖൽ ബുനിയാൻ, കെട്ടിടം പോലെയാണ്. എങ്ങനെയാണ്? യശുദ്ദു ബഅദുഹു ബഅദാ, ഓരോന്നും കെട്ടിടത്തിലെ ഓരോ ഇഷ്ടികകളും മറ്റ് ഇഷ്ടികയെ താങ്ങി നിർത്തുന്നത് പോലെ, ബലപ്പെടുത്തുന്നത് പോലെ ഓരോന്നും ഓരോന്നിനെ ബലപ്പെടുത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഇങ്ങനെ കാണിച്ചു, കൈകൾ ഇങ്ങനെ കാണിച്ചുവെന്ന് ഹദീസിൽ പറയുന്നു. ഇതേപോലെയായിരിക്കണം മുഅ്മിനുകൾ. ഒരാളും അങ്ങോട്ടേക്ക് മറ്റൊരാളെ ഒഴിവാക്കരുത്, തള്ളിക്കളയരുത്, നിന്ദിക്കരുത് എന്ന്
എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹിജ്റാത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ദർജയില്ല, സഹോദരന്മാർ മാത്രമാണ്, എൻ്റെ സഹോദരന്മാരാണ് നിങ്ങൾ. ഞാൻ പ്രസംഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാചകക്കസർത്തല്ല സഹോദരങ്ങളെ എന്ന് വിളിക്കുന്നത്, അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നതായിരിക്കണം സഹോദരങ്ങളെ എന്ന് ഞാൻ വിളിക്കില്ലേ, നിങ്ങൾ വിളിക്കില്ലേ സഹോദരാന്ന്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കായിരിക്കണം. എൻ്റെ സഹോദരന്മാരാണ് നിങ്ങൾ, നിങ്ങളുടെ സഹോദരനാണ് ഞാൻ, നമ്മുടെ സഹോദരിമാരാണ് ഇത് കേൾക്കുന്നവർ, അവരുടെ സഹോദരനാണ് നമ്മളെല്ലാവരും, സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ സഹോദരന്മാർ മാത്രമാകുന്നു. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇസ്ലാഹ് നടത്തണം, നിങ്ങൾ നന്നാക്കണം, ആ ഇഖ്വത്ത്, ആ ഉഹുവത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നാക്കണം എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. വളരെ ഗൗരവമാണ് കാര്യം എന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ ഇനി ഹദീസുകൾ മാത്രമേ പറയൂ, ഇനി ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഹദീസുകൾ ഉലമാക്കളുടെ, പണ്ഡിതന്മാരുടെ, സലഫ് സാലികളുടെ കൗലുകൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്, എത്രമാത്രം ഗൗരവമുണ്ട് എന്ന് നമുക്കിതിലൂടെ ബോധ്യപ്പെടും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയിലായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ ഞങ്ങൾ പോയപ്പോൾ ഒരു ദിവസം രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തുകൂടി യാത്ര ചെയ്യാൻ എനിക്ക് പറ്റി. ഒരു യാത്രയിലാണ്, പക്ഷേ സംഘമായിട്ട് പോകുമ്പോൾ പിന്നിലായിരുന്നു. ഒരു ദിവസം രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തൊട്ടടുത്തുകൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി യാത്രയിൽ തന്നെ. അപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, എന്താണ്, ഖുൽതു യാ റസൂലല്ലാ അഖ്ബിർനീ ബി അമൽ, റസൂലെ എനിക്കൊരു കർമ്മം നീ താങ്കൾ പറഞ്ഞു തരണം, ഒരു കർമ്മം, എന്താണ്, യുദ്ഖിലുനിൽ ജന്ന വയുബാഇദുനി അനിന്നാർ, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന ഒരൊറ്റ കർമ്മം എനിക്ക് പറഞ്ഞു താ റസൂലെ എന്ന് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അസീം, മുആദേ ചില്ലറയല്ല നീ ചോദിച്ചത്, നീ ഒരു വൽ വമ്പൻ കാര്യമാണ് ചോദിച്ചത്, വലിയ ഒരു കാര്യമാണ് ചോദിച്ചത്. ഒരേ സമയം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും വേണം, അതേസമയം നരകത്തിൽ നിന്ന് അകറ്റുകയും വേണം, അങ്ങനത്തെ ഒരു കർമ്മമാണ് നീ ചോദിച്ചത്, മഹത്തായ ഒരു കാര്യമാണ് നീ ചോദിച്ചത്. പക്ഷേ വ ഇന്നഹു ലയസീറുൻ, പക്ഷേ അത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അലാ മൈ യസ്സറഹുല്ലാഹു അലൈഹി, അള്ളാഹു ആർക്ക് എളുപ്പമാക്കി കൊടുത്തോ അവനക്ക്, അള്ളാഹു തആല നാം ഏവർക്കും എളുപ്പമാക്കി തരുമാറാകട്ടെ. എളുപ്പമാക്കിയവർക്ക് അള്ളാഹു എളുപ്പമാക്കിയവർക്ക് എളുപ്പമാണ്. ഹിമാലയ പർവ്വതത്തിൻ്റെ മീതെ കയറി തിരിച്ചിറങ്ങി പിന്നെയും തിരിച്ചു കയറി പിന്നെ ഇറങ്ങി, അങ്ങനത്തെ പണിയേ അല്ല. യസീറുൻ, വളരെ നിസ്സാരമായ, വളരെ എളുപ്പത്തിൽ മനുഷ്യന് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് അത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, തഅബ്ദുല്ലാ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, പിന്നെ വലാ തുശ്രിക ബിഹി ശൈആ, ആ ഇബാദത്തിൽ അള്ളാഹുവല്ലാത്ത വേറെ ഒന്നിനെയും നീ പങ്കുചേർക്കരുത്, ഒന്നിനെയും പങ്കുചേർക്കരുത്. അതേപോലെ വതുഖീമസ്സലാത്ത്, നമസ്കാരം നിലനിർത്തണം, അഞ്ച് നേരത്തെ നമസ്കാരം, ഫർള് നമസ്കാരങ്ങൾ നിലനിർത്തണം. വതുഇതി സകാത്ത്, സകാത്ത് നീ മുറപ്രകാരം കൃത്യമായ രൂപത്തിൽ നൽകണം. വതസൂമ റമളാൻ, റമളാൻ മാസം നീ മുഴുവനായും നോമ്പ് നോൽക്കണം. വതഹുജ്ജൽ ബൈത്ത്, അതേപോലെ കഴിയുമെങ്കിൽ മക്കയിൽ പോയി, ഹറമിൽ പോയി ഹജ്ജ് നടത്തണം, ദുൽഹജ്ജ് മാസത്തിൽ. അങ്ങനെ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സുമ്മക്കാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, അലാ അദുല്ലുക്, ഇനി അതെ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ, അലാ അബ്വാബിൽ ഖൈർ, നന്മയുടെ വാതിലുകൾ, നന്മ പ്രവേശിക്കണ്ടേ അതിൻ്റെ വാതിലുകൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, പറഞ്ഞതാ റസൂലേ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അസ്സൗമു ജുന്ന, നോമ്പ് അത് ജുന്നത്താണ്, പരിചയാണ്, വിഖായത്താണ്, എല്ലാത്തിൽ നിന്നും രക്ഷ നേടാനുള്ള പരിചയമാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന അമ്പുകൾ, വില്ലുകൾ തറക്കില്ല, ഇങ്ങോട്ടേക്ക് ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ, തെറി പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് തറക്കില്ല, ഹൃദയത്തേക്ക് കയറില്ല, കാരണം ജുന്നത്താണ്. ജുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഇവിടേക്ക് വരുന്ന അമ്പുകളും വില്ലുകളും വാളുകളും ഒക്കെ തടയാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ വികാരത്തെ തടുത്തു നിർത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വസ്സദഖതു തുതുഫി ഉൽ ഖതിഅത കമാ തുതു കമാ യുതുഫി ഉൽ മാഉന്നാർ,
സ്വതക്ക, ദാനധർമ്മങ്ങൾ, അത് യഥാർത്ഥത്തിൽ ഒരു തീ കത്തുന്ന, ഒരു തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമൊഴിച്ചാൽ എങ്ങനെ തീ അണഞ്ഞു പോകുമോ അതേപോലെ നാം ചെയ്ത പാപങ്ങളെ, തിന്മകളെ കെടുത്തി കളയുന്നതാണ് സ്വതക്കകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വ സ്വലാത്തു റജലി, ഇതൊക്കെ നന്മയുടെ വാതിലുകളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണുന്നത്. രണ്ടാമത്തെ, മൂന്നാമത്തേത് വ സ്വലാത്തു റജലി മിൻ ജൗഫില്ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മനുഷ്യന്മാരൊക്കെ കിടന്നിറങ്ങുമ്പോൾ ഒരാളും കാണാനില്ലാത്തപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കുക അതും. ഇതൊക്കെ നന്മയുടെ വാതിലുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൂറത്ത് സജദയിലെ തതജാഫ ജുനൂബുഹും അനിൽ മദാജ് എന്ന ആയത്ത് ഓതുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, ഒരു കാര്യം, എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വേണം, അങ്ങനത്തെ ഒരു കർമ്മമാണ് ചോദിച്ചത്. വീണ്ടും പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അലാ ഉഖ്ബിറുക് മുആദെ, ഒന്നുകൂടി പറയട്ടെ, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ, ബിറഇസിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിൻ്റെയും തല, മെയിൻ, അത് ഞാൻ പറഞ്ഞു തരട്ടെ, വഅമൂദിഹി, അതിൻ്റെ തൂണ് പറഞ്ഞു തരട്ടെ, അതിലാണ് നിലനിൽക്കുന്നത് തൂണ്, വസ്വതി സിനാമിഹി, അതിൻ്റെ ഉച്ചി, ഏറ്റവും ടോപ്പ് സാധനം പറഞ്ഞു തരട്ടെ. കുൽത്തു ബല യാ റസൂലല്ലാ, ഞാൻ പറഞ്ഞു, പറയാ പറ റസൂലെ, പറഞ്ഞു താ റസൂലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, റഉസുൽ അംരി ഇസ്ലാം, റഉസുൽ അംരി അൽ ഇസ്ലാം, ഇസ്ലാമാണ് എല്ലാത്തിൻ്റെയും മേൽ തലപ്പത്തുള്ള സാധനം. അതേപോലെ വ അമൂദുഹു, എല്ലാ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അമൂദ്, തൂൺ എന്ന് പറഞ്ഞ അസ്സലാത്ത്, നമസ്കാരമാകുന്നു. വദർവതു വദിർവതു സിനാമിഹി, കാര്യങ്ങളുടെ ഏറ്റവും മേലെ ഉള്ള ഏറ്റവും ടോപ്പ് സാധനം എന്ന് പറഞ്ഞാൽ അത് ജിഹാദ്, ജിഹാദാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പോൾ കുറേ സംഗതികൾ പറഞ്ഞില്ലേ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, അലാ ഉഖ്ബിറുക്, ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, ബിമലാകി ദാലിക കുല്ലിഹി, ഈ സാധനം, ഈ പറഞ്ഞ കാര്യങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സാധനം, കടിഞ്ഞാൺ, ഈ പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ പിടിച്ചു നിർത്താവുന്ന, നിയന്ത്രിക്കുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് നിനക്ക് പറഞ്ഞു തരട്ടെ. ബലായാ റസൂലല്ലാ, പറഞ്ഞതാ റസൂലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാവ് കയ്യിൽ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ, കുഫ അലൈക ഹാദാ, ഇത് നീ പിടിച്ചു വെക്കുക, ഇത് നീ ഫ്രീ ആക്കി വിടാന്നല്ല, കുഫ എന്നർത്ഥം പിടിച്ചു വെക്കുക, പിടിച്ചു വെക്കുക എന്നാ പറഞ്ഞത്, അല്ലാതെ ഫ്രീ ആക്കി വിടാനല്ല, നിയന്ത്രിക്കാനല്ല, പിടിച്ചു വെക്കുക, എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മുഴുവനുള്ള നിയന്ത്രണം, മലാക്ക്, ഇതാണ് നാവ് പിടിച്ചിട്ട് അത് പിടിച്ചു വെക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഫകുൽത്തു, അപ്പം എനിക്ക് അത്ഭുതമായി, ഇത്രയും സംഗതികൾ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവയെ മുഴുവൻ നിയന്ത്രിക്കാൻ ഒരു നാവ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട്, എന്ത്, യാ നബി അല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്താണ്, ഞങ്ങൾ നമ്മളൊക്കെ സംസാരിക്കുന്നതിൽ ശിക്ഷിക്കപ്പെടുമോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഓരോ വാക്കുകളിലൊക്കെ നമ്മളെ പിടിച്ച് ശിക്ഷിക്കുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, എന്താണ്, വഹൽ യുകബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിലിഹിം ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, എന്താ നീ കരുതിയത് മുആദെ, മനുഷ്യന്മാരെ മുഖം കുത്തി നരകത്തിലേക്ക് വീഴ്ത്തുന്നത് നാവല്ലാതെ പിന്നെ വേറെന്താ, നാവല്ലാതെ പിന്നെ വേറെന്താണ് മനുഷ്യന്മാരെ നരകത്തിൽ കൊണ്ട് തള്ളിവിടുന്ന സാധനം, നാവല്ലാതെ വേറെന്താണ്, അതാണ് വിഷയം, നാവ് നമ്മുടെ വിഷയമാണ്, നാവാണ് നമ്മുടെ പ്രശ്നമുള്ളത്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാ മൻ നജാത്ത്, അല്ലാഹുവിൻ്റെ റസൂലെ, രക്ഷപ്പെടണം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എന്താ വഴി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് വഴികൾ പറഞ്ഞു, അതിൽ ആദ്യത്തെ വഴി, അംസിക് അലൈക ലിസാനക്, നാവ് എന്ത് ചെയ്യുക, പിടിച്ചു വെക്കുക. നാവ് പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും മനസ്സിലാവില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം, തിന്നുമ്പോൾ പിടിച്ചു വെക്കാനല്ലല്ലോ, സംസാരിക്കുമ്പോൾ നാവ് നിയന്ത്രിക്കുക. നാവിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്, അപ്പുറത്തുള്ള ആളുകളുടെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്, എൻ്റെ നാവ് എൻ്റേതാണ്, നിങ്ങളുടെ നാവ് നിൻ്റേതാണ്, നിങ്ങളുടേതാണ്. അതിനാൽ
നാവ് പിടിച്ചു വെക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നൽ അബ്ദ ലയതകല്ലം, ഒരടിമ സംസാരിക്കും, എന്ത്? ബിൽ കലിമ. എന്താ കലിമ എന്ന് പറഞ്ഞാൽ? കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാചകങ്ങൾ. ഇത് കലിമ, എന്താ? ഒരു വാക്ക് പറയും, ഒരടിമ ഒരു വാക്ക് പറയും. പക്ഷേ മിൻ സഹത്തില്ലാ, ആ വാക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, അള്ളാഹു കോപിക്കുന്നതാണ്. ആ വാക്ക് പറഞ്ഞതിനാൽ ലാ യുൽക്കീലഹ ബാലൻ, ഈ മനുഷ്യൻ അത് ഗൗനിച്ചിട്ടേയില്ല, ഓർമ്മ പോലും ഉണ്ടാവില്ല. ഒരാഴ്ച മുന്നേ സംസാരിച്ച ഒരു വാക്ക് ഇന്ന് ഓർക്കോന്ന് ചോദിച്ചാൽ ഓർമ്മയേ ഉണ്ടാവില്ല. അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുമ്പോഴാണ് നമ്മൾ, ഓ അങ്ങനെ ഞാൻ പറഞ്ഞു പോയോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നത്. അത്രയും നിസ്സാരമായിട്ട് കാണുന്ന, പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക്, ആ വാക്ക് പറഞ്ഞതിനാൽ യഹ്വി ബിഹാഫി ജഹന്നം, ആ വാക്ക് കാരണത്താൽ ആ മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിവിടും എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരൊറ്റ വാക്ക് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് തള്ളിവിടുമെങ്കിൽ, വിഭജിച്ചിട്ടില്ല, കള്ളു കുടിക്കേണ്ട, അതൊന്നും ചെയ്യേണ്ടെന്നർത്ഥം. ഒരു വാക്ക് പറഞ്ഞതിനാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കായി മാറി, അള്ളാഹു കോപിക്കുന്ന വാക്കായി മാറി. നമ്മൾ ആ ഡിക്ഷണറി എടുത്ത് നോക്കുക, ഏതായിരിക്കും അള്ളാഹു തആല കോപിക്കുന്ന വാക്കുകൾ? ഏറ്റവും വലുത് വാക്ക് തന്നെയാണല്ലോ. ആ വാക്ക് പറഞ്ഞതിനാൽ, ഒരു വാക്ക് പറഞ്ഞതിനാൽ നരകത്തിലേക്ക് തള്ളിവിടും. ഇവനോ അത് കരുതിയിട്ടേയില്ല, അങ്ങനെ കണ്ടിട്ടേയില്ല, അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതാണ് നമ്മുടെ വാക്കിന്റെ, നമ്മുടെ നാവിന്റെ പ്രശ്നം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലം, ഒരു അടിമ സംസാരിക്കും, എന്താണ്? ബിൽ കലിമ, ഒരു വാക്ക്. മാ യതബയ്യനു ഫീഹാ, അതെന്താണെന്ന് ഇയാൾക്ക് അറിയൂല, അതിന്റെ വിശദീകരണം എന്താണെന്നും അറിയില്ല, എന്താ ആ പറഞ്ഞ സംഗതി എന്ന് ഇയാൾക്കറിയില്ല. അങ്ങനെ എനിക്കറിവില്ലാത്ത ഒരു വാക്ക്, ഇവിടൊക്കെ പറഞ്ഞത് കലിമത്ത് എന്നാണ്, വാക്ക് എന്നാണ്. അപ്പൊ വാചകങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു വാക്ക് പറഞ്ഞതാണ്, വാക്ക് പറഞ്ഞു, ലാ യതബയ്യനു ഫീഹ, അതിലൊരു ബയാനും നേടിയിട്ടില്ല, ഒരു വിശദീകരണവും നേടിയിട്ടില്ല. എന്താണ് അതിന്റെ അർത്ഥമെന്നോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നോ, എന്താണ് അതിന്റെ ഭവിഷ്യത്തുകളെന്നോ, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നോ ഒന്നും ചിന്തിക്കാതെ ഒരു വാക്ക് പറഞ്ഞു. പക്ഷേ യസില്ലു ബിഹാ ഫീ ഫിന്നാർ, നരകത്തിലേക്ക് ആ മനുഷ്യനെ തള്ളിവിടും അത്. എങ്ങനെ? അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖ്, കിഴക്ക് പടിഞ്ഞാറ് എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തിൽ നരകത്തിലേക്ക് ആ മനുഷ്യനെ തള്ളിവിടുമെന്ന്. നരകം അറിയാലോ, താഴേക്ക് പോകുന്തോറും ദറക്കാത്ത്, ദറക്കാത്ത് നരകത്തിൻ്റെ താഴേക്ക് പോകുന്തോറും എന്താണ്, ശിക്ഷകൾ കൂടിക്കൊണ്ടാണ് ഇരിക്കുക. ഏറ്റവും അടിത്തട്ടിൽ മുനാഫിക്കുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ. നരകത്തിൽ പോകുന്തോറും പതിക്കുന്തോറും ശിക്ഷകളാണ്. അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം അത്ര ദൈർഘ്യത്തിൽ ഒരു മനുഷ്യനെ ഒരു കലാം, ഒരു വാക്ക്, ഒരു കരീമത്ത് തള്ളിവിടുമെങ്കിൽ എത്ര ഗൗരവമുള്ള കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതെന്ന് ചിന്തിക്കുക. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മർഫു ആയിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരു ആദമിന്റെ പുത്രൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ എല്ലാ അവയവങ്ങളും, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, തുകഫിറുൽ ലിസാൻ, നാവിന്റെ അടുത്ത് പോയിട്ട് കീഴ്വണങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കും. യജമാനന്റെ മുന്നിൽ കീഴ്വണങ്ങി നിൽക്കുന്നത് പോലെ എല്ലാ അവയവങ്ങളും നാവിന്റെ മുന്നിൽ കീഴ്വണങ്ങി നിൽക്കും എത്രേ. എന്നിട്ട് പറയും നാവിനോട്, ഇത്തക്കില്ലാ, നാവേ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. എന്താണ് ഫീന, ഞങ്ങളുടെ വിഷയത്തിൽ. ഈ കൈ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടാവും എന്നർത്ഥം അല്ലേ? നിങ്ങളുടെയൊക്കെ കൈയും കാലുമൊക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ആരോട്? നിങ്ങളുടെ നാവിനോട്, എൻ്റെ നാവിനോട്. ഇത്തക്കില്ലാ ഹഫീന, ഞങ്ങളുടെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണേ. എന്തേ കാരണം ഫ ഇന്നമാ നഹ്നു ബിക്, ഞങ്ങൾ നിന്റെ കാരണത്താലാണ് ജീവിക്കുന്നത്, നിന്റെ കാരണത്താലാണ് സ്വർഗത്തിൽ പോവുക, നീ കാരണത്താലാണ് നരകത്തിൽ പോവുക. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കൈ മാത്രം സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയില്ല. നീ കാരണത്താൽ ഞങ്ങൾ നരകത്തിൽ, നീ കാരണത്താൽ സ്വർഗത്തിൽ. ഫ ഇന്നമാ നഹ്നു ബിക, നീ കാരണത്താലാണ് ഞങ്ങൾ ഉള്ളത്. ഫ ഇൻ ഇസ്തഖംത ഇസ്തഖംന, നീ നേരായ ഞങ്ങൾ നേരായി. വ ഇൻ ഇഅ്വജത്ത, നീ വളഞ്ഞാൽ ഇഅ്വജത്ന, ഞങ്ങളും വളഞ്ഞു. അതിനാൽ നാവേ, നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ, സൂക്ഷിക്കണമേ എന്ന് നാവിനോട് മറ്റ് അവയവങ്ങൾ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹസൻ ആയ ഒരു റിപ്പോർട്ടാണിത്.
അതിഭയങ്കരമാണ്, അതിഗുരുതരമാണ് കാര്യം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്ത്? മയ്യല്ലുമനുലി, ആരെങ്കിലും എനിക്ക് ഗ്യാരണ്ടി തരികയാണെങ്കിൽ, ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഗ്യാരണ്ടി തരികയാണെങ്കിൽ, എന്ത് ഗ്യാരണ്ടി? മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി, എൻ്റെ രണ്ട് പിന്നെ താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെ ഞാൻ ഓക്കെ, അതിന് ഗ്യാരണ്ടി ഞാൻ. എൻ്റെ രണ്ട് കാലുകൾ തുടകൾക്കിടയിലുള്ള എൻ്റെ ഗുഹ്യാവയവത്തെയും ഗ്യാരണ്ടി, ഇത് രണ്ടും ഞാൻ ഗ്യാരണ്ടിയാണ് റസൂലെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അള്ളുമനു ലഹുൽ ജന്ന, സ്വർഗം ഞാൻ അവനക്ക് ഗ്യാരണ്ടിയാണ്. അവിടെ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി എന്നർത്ഥം അല്ലേ? അവിടെ വന്നാൽ നരക പരലോകത്ത് ചെന്നാൽ റസൂലെ അങ്ങ് പറഞ്ഞിട്ടില്ലേ, എന്ത്, നാവും ഗുഹ്യാവയവും സൂക്ഷിച്ചാൽ ഞാൻ സ്വർഗം തരും, ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, ഞാൻ ഗ്യാരണ്ടിയാണെന്ന്. അത് ഗ്യാരണ്ടി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ നമ്മെ പ്രചോദിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, റസൂലെ, മനുഷ്യന്മാരെ സ്വർഗത്തിൽ കൂടുതൽ പ്രവേശിപ്പിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന വലിയ കൂടുതൽ കൂടുതൽ പ്രവേശിപ്പിക്കുന്നത് എന്താണ്? കുറേ ആളുകൾ സ്വർഗത്തിൽ ഉണ്ടാവുമല്ലോ, അതിൽ ആ പ്രവേശിച്ചവരിൽ ഭൂരിപക്ഷം പേരും എന്ത് കാരണത്താലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? തഖ്വല്ലാഹി വഹ്സുനുൽ ഖുൽഖ്, തഖ്വല്ലാഹ്, അള്ളാഹുവിൻ്റെ ഉള്ള തഖ്വയും വഹ്സുനുൽ ഖുൽഖ്, നല്ല സ്വഭാവവും, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണം. എങ്കിൽ റസൂലെ, ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം എന്തായിരിക്കും? നരകത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും എന്ത് കാരണത്താലായിരിക്കും അവിടെ പ്രവേശിച്ചിട്ടുണ്ടാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഫം വൽ ഫർജ്, ഗുഹ്യാവയവവും നാവും, ഇത് രണ്ടും, ചുണ്ടും, ഇത് രണ്ടുമാണ് മനുഷ്യൻ നരകത്തിൽ കൂടുതൽ പ്രവേശിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനാൽ അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഞാൻ മുസ്ലിം ആവുക എപ്പോഴാണ്? നിങ്ങൾ എൻ്റെ നാവിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ. ആരാണ് മുസ്ലിങ്ങൾ? പല ആളുകളും പല രൂപത്തിലാണ് ചിന്തിക്കാറ്. മൻ സലിമൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞില്ലേ, മുസ്ലിങ്ങൾ രക്ഷപ്പെടുമ്പോൾ എൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമാണോ മുസ്ലിങ്ങൾ? പല ആളുകളും അങ്ങനെ ചിന്തിക്കുക, എൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമാണോ മുസ്ലിങ്ങൾ? അല്ല, മുസ്ലിങ്ങൾ എന്ന് നാം കാണുമ്പോൾ സലാം പറയുന്ന, നാം അവർ രോഗിയായാൽ നമ്മൾ സന്ദർശിക്കുന്ന, അല്ലെങ്കിൽ അവർ മരിച്ചാൽ നമ്മൾ ജനാസ നമസ്കരിക്കാൻ വേണ്ടി അവരെ മയ്യത്തിൻ്റെ പിന്നാലെ പോകുന്ന, അവർ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുക്കുല്ലാ എന്ന് നമ്മൾ പറയുന്ന, അതാരാണ്? നമ്മുടെ സംഘടനയിലുള്ള ആളുകളോട് മാത്രമാണോ അവനെ പറയാറ്? നമ്മുടെ സംഘടനയിൽ കണ്ട ആളുകളോട് മാത്രമാണോ സലാം പറയാറ്? അല്ലല്ലോ. ആ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കണം, എല്ലാ മുസ്ലിങ്ങളും രക്ഷപ്പെടണം. എവിടെന്ന്? എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ കയ്യിൽ നിന്നും. കയ്യിൽ നിന്ന് പറഞ്ഞതിൻ്റെ ഒക്കെ രഹസ്യം ഇപ്പോഴല്ലേ മനസ്സിലാണ്? നാവുകൊണ്ട് മിണ്ടില്ല, കൈകൊണ്ട് ടൈപ്പ് ചെയ്തയക്കും. നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് എന്ന് പറഞ്ഞ ഇക്കണ്ട നേരം പറഞ്ഞത് നാവ്, അവിടെ പറഞ്ഞപ്പോൾ നാവും കയ്യും. സുബ്ഹാനല്ലാഹ്, ഒരു വാക്ക് പോലും വെറുതെ വിട്ടിട്ടില്ല. നാവിലൂടെയും കയ്യിലൂടെയും മറ്റു മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടാലേ ഞാൻ മുസ്ലിം ആവൂ. അതിഗൗരവമാണ്, ഭയങ്കര ഗുരുതരമായ കാര്യമാണ് ഇത് എന്ന് തിരിച്ചറിയുക. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ, നിന്നിൽ നിന്ന് ഒരു മുസ്ലിമിന് കിട്ടേണ്ടുന്ന മൂന്ന് സംഗതികളുണ്ട്, അത് നീ കൊടുക്കാൻ നോക്കണം. ഒരു മുഅ്മിനായൊരു മനുഷ്യന്, മുസ്ലിമായൊരു മനുഷ്യന് നിന്നിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ടുന്നത് മൂന്ന് കാര്യങ്ങളാണ്, ഏറ്റവും ചുരുങ്ങിയത്. എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഇല്ലം തൻഫഉഹു, നീ അവനക്ക് ഒരു ഉപകാരം ചെയ്യുന്നില്ലെങ്കിലും, ലാ തദ്ഫലാ തദുർഹു, ഉപദ്രവിക്കരുത്. ഉപകാരം ചെയ്യണമെന്ന് പറയുന്നില്ല, ഏറ്റവും മിനിമം അവനെ നീ അവന് നീ ഉപകാരം നൽകുന്നില്ല എങ്കിൽ ഫലാ തദുർഹു, ഉപദ്രവിക്കരുത്, വിട്ടേക്ക് അവന്, വെറുതെ വിട്ടേക്ക്. ഉപകാരവും ചെയ്യാൻ വേണ്ട, ഉപദ്രവം ചെയ്യാൻ വേണ്ട, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, വഇല്ലം തുഫ്രിഹു വലാ തുഗിമ്മുഹു, തുഗിമ്മുഹു വഫലാ തഗുമ്മിഹി, തഗുമ്മുഹു, നീ എന്ത് ചെയ്യരുത്? അവനെ നീ സന്തോഷിപ്പിക്കുന്നില്ല എന്ന് കരുതാ, പക്ഷെ ദുഃഖിപ്പിക്കരുത്. സന്തോഷിപ്പിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷെ അവനെ സങ്കടപ്പെടുത്തരുത്, അവനെ ദുഃഖിപ്പിക്കരുത്. വഇല്ലം തംദഹു, നീ അവനെ പുകഴ്ത്തിനില്ല, പുകഴ്ത്തണ്ട, പുകഴ്ത്തിനില്ല എങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഫലാത്തതും മുഹു, അവനെ ഇകഴ്ത്തരുത്.
ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും മിനിമമായിട്ട് ഒരു മുഅ്മിനായ മനുഷ്യന് നിന്നിൽ നിന്ന് കിട്ടണം എന്ന് പറയുന്നു. അതിനാൽ നാം ഓരോരുത്തരും ഈ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ വാക്കുകളെ ആക്കി മാറ്റുക. സഹോദരന്മാരെ, എന്താണ് നമ്മുടെ നാവിൻ്റെ ഭവിഷ്യത്ത് എന്നാണ് ഇക്കണ്ട നേരം പറഞ്ഞത്. എന്താണ് ഒരു മുഅ്മിനിൻ്റെ, ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ പ്രസക്തി എന്നാണ് കുറച്ച് നേരത്തെ പറഞ്ഞത്. എപ്പോഴാണ് ഒരു മുഅ്മിനിൻ്റെ അഭിമാനത്തെ ഞാൻ പ്രശ്നമാക്കുക? എന്തിനാണ് ഇത് രണ്ടും ചേർത്ത് പറഞ്ഞത്? ആദ്യം മുഅ്മിനിൻ്റെ അഭിമാനം പറഞ്ഞു, അത് വളരെ വലുതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മുടെ നാവിൻ്റെ ഗൗരവം വളരെ വളരെ വലുതാണെന്നും പറഞ്ഞു. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. മുഅ്മിനിൻ്റെ അഭിമാനത്തെ എനിക്കെൻ്റെ കൈകൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് നശിപ്പിക്കാൻ കഴിയുക? എൻ്റെ നാവ് കൊണ്ട്. എൻ്റെ നാവ് കൊണ്ടാണ് എനിക്ക് നശിപ്പിക്കുക. എൻ്റെ മുഅ്മിനിൻ്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ, എൻ്റെ കാലിൽ കിട്ടുന്ന പന്ത് പോലെ ഒരു പുറത്ത് കിട്ടുന്ന കാണുന്ന ഒരു സാധനമല്ല. അതിനെ ഞാൻ കളിപ്പിക്കുക, അതിനെ ഞാൻ തട്ടിത്തെറിപ്പിക്കുക എൻ്റെ നാവ് കൊണ്ടാണ്. ഇത് രണ്ടും ഗൗരവമാണ് എന്നർത്ഥം. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് അൽ-ഗൈബ. ഗൈബത്ത്, പരദൂഷണം എന്ന് മലയാളത്തിൽ പറയും. ഗൈബത്ത് എന്ന ദുഷിച്ച ഒരു സ്വഭാവം, അതിലൂടെ ഞാൻ കാണിക്കുന്നത് ഒരൊറ്റ സംഗതിയാണ്, എൻ്റെ മുസ്ലിമായ, എൻ്റെ മുഅ്മിനായ, എൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെയാണ് ഞാൻ ഇട്ട് അമ്മാനമാടുന്നത്. അത് അമ്മാനമാടാൻ എനിക്ക് അർഹതയുണ്ടോ, എനിക്ക് അള്ളാഹു തആല അനുമതി തന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് നേരത്തെ കേട്ട ഹദീസുകളിൽ നിന്നും ആയത്തിൽ നിന്നും മനസ്സിലായില്ലേ? ഇല്ലേ? ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് എത്രമാത്രം പവിത്രതയുണ്ട്. മക്കയെക്കുറിച്ച് ഒരു മനുഷ്യൻ വേണ്ടാത്തത് പറയുകയാണെങ്കിൽ ഞാനത് പറഞ്ഞ് പ്രചരിപ്പിക്കുമോ? മക്ക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുമോ? ഇല്ലല്ലോ. അതേപോലെ പവിത്രമാണ് എൻ്റെ സഹോദരൻ്റെ അഭിമാനം. ആ അഭിമാനത്തെ ഞാൻ എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ അത് വ്രണപ്പെടുത്തുകയാണെങ്കിൽ, അതിനെ ടമ്മാനമാടുകയാണ് എങ്കിൽ അതിഗൗരവമാണ് കാര്യം. ഒരു വലിയ വിപത്ത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഗീബത്ത് എന്ന് നമുക്കറിയില്ല. ഗീബത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അതൊരു ഏറ്റവും വലിയ വിപത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദറൂന മൽ ഗൈബ, നിങ്ങൾക്കറിയോ എന്താണ് ഗൈബത്ത് എന്ന്? ഇതോടുകൂടി ആ സംശയം തീരണം. അതദറൂന മൽ ഗൈബ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കണ്ടീഷൻ ആണ്. എന്താണ് അൽ ഗൈബത്തു? ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാക ബിമാ യക്റഹു, അതാണ് ആ സാധനം. നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് നീ പറയൽ, അയാൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പറയൽ, അതാണ് എന്ത് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. അയാൾക്ക് ഇഷ്ടമില്ല ഞാൻ ആ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. എങ്ങനെ പറയുന്നതാണോ അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിൽ അതാണ് ഗീബത്ത്. അപ്പൊ കീല, അപ്പൊ സഹോദര സഹാബികൾ ഒരു ചോദ്യം ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യം സഹാബികൾ ചോദിക്കാനൊരു കാരണമുണ്ട്, കാരണം അവർക്ക് ഇതിനു മുന്നേ ഗീബത്ത് പഠിപ്പിക്കപ്പെട്ടിരുന്നില്ല. ഇനി നമ്മൾ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല. എന്താണ് റസൂലെ, ഞാൻ ആ പറഞ്ഞ സംഗതി എൻ്റെ സഹോദരനിൽ ഉള്ള സംഗതിയാണെങ്കിലോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇൻകാന ഫീഹി, അത് അവനിൽ ഉള്ളതാണ് എങ്കിൽ, ആ പറഞ്ഞ കാര്യം അത് അവനിൽ ഉള്ളതാണ് എങ്കിൽ, ഫഖദ് ഇഗ്തബ്തഹു, നീ അവനെ ഗീബത്ത് പറയുകയാണ് ചെയ്തത്. അവനിൽ ഉള്ള ഒരു ദുസ്വഭാവമാണ് അല്ലെങ്കിൽ അവനിൽ ഉള്ള എന്തെങ്കിലും പ്രശ്നമാണ് എങ്കിൽ ആ പറഞ്ഞത് ഗീബത്താണ്. ഇനിയോ വഇല്ലം യകുൻ ഫീഹി, അത് അവനിൽ ഇല്ലാത്തതാണ് എങ്കിൽ, ഫഖദ് ബഹത്തഹു, നീ കാണിച്ചത് നുണയാണ്, നീ അവനിൽ ബുഹ്താൻ ഏൽപ്പിക്കുകയാണ്, നുണ പറയുകയാണ് സത്യത്തിൽ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ ഉള്ള ഒരു കുറ്റത്തെ എടുത്ത് പറയലാണ്, അവനിൽ ഇല്ലാത്ത ഒരു സംഗതി എടുത്ത് പറയലല്ല. പല ആളുകളും ചോദിക്കും, ഞാനത് ഉള്ളതല്ലേ പറഞ്ഞത്, എനിക്ക് തെളിവുണ്ട് അയാൾ അങ്ങനെ പറഞ്ഞതെന്ന്, അയാൾ പറഞ്ഞതെന്ന് എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറയും. അല്ല, ഒരിക്കലുമില്ല. ആ പറഞ്ഞത്, ആ മനുഷ്യൻ ചെയ്യുന്നത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഗീബത്ത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചത് അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഇമാം നവവി ഈ ഹദീസിനെ റിപ്പോർട്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയാണ്, ഓരോരുത്തർ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ എന്തൊക്കെ ഗീബത്തിൽ പെടുമെന്ന്. ഇമാം നവവി പറയാണ്, ദിക്റുൽ മർഇ, ഒരു മനുഷ്യനെ കുറിച്ച് പറയൽ, എന്ത്? ബിമാ യക്റഹു, അയാൾക്ക് ഇഷ്ടമില്ലാത്തത്.
എന്ത് തന്നെയായാലും എന്തൊക്കെയാണ്? സവാ അൻ കാന, അത് എന്തായാലും ശരി. കാന ദാലിക ഫീ ബദനി ശഖ്സ്, ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള എന്തെങ്കിലും പറ്റിയാണ് പറഞ്ഞതെങ്കിൽ പോലും, പറഞ്ഞതായാലും ശരി. ഔ ദീനിഹി, അയാളുടെ ദീനിലുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ. ഔ ദുനിയാഹു, അദ്ദേഹത്തിൻ്റെ ദുനിയവിയായ വിഷയത്തിലാണ് പറഞ്ഞത് എങ്കിൽ. ഔ നഫ്സിഹി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ ഉള്ളതാണെങ്കിൽ ശരി. ഔ ഖിൽഖിഹി, അദ്ദേഹത്തിൻ്റെ പ്രകൃതിപരമായ കാര്യങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ എന്ത് ഖിൽഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ. ഔ ഖുൽഖിഹി, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട എന്തെങ്കിലും ആണെങ്കിൽ. ഔ മാലിഹി, അദ്ദേഹത്തിൻ്റെ ധനത്തിൽ ധനത്തിനെ കുറിച്ചാണ് എങ്കിൽ. ഔ വാലിദിഹി, അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചാണെങ്കിൽ. ഔ വലദിഹി, മാതാപിതാക്കളെ കുറിച്ചാണെങ്കിൽ. ഔ വലദിഹി, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെ കുറിച്ചാണെങ്കിൽ. ഔ സൗജിഹി, അദ്ദേഹത്തിൻ്റെ ഇണയെ കുറിച്ചാണെങ്കിലും. ഔ ഹാദിമിഹി, അദ്ദേഹത്തിൻ്റെ വേലക്കാരനെ കുറിച്ചാണെങ്കിലും. ഔ സൗബിഹി, അദ്ദേഹം ഇട്ട വസ്ത്രത്തെ കുറിച്ചാണെങ്കിലും. ഔ ഹറക്കത്തിഹി, അദ്ദേഹത്തിൻ്റെ ചലനത്തെ കുറിച്ചാണെങ്കിലും. ഔ തലാഖത്തിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന പ്രസന്നതയെ കുറിച്ചാണെങ്കിൽ. ഔ അബൂസത്തിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന ചുളിവുകളെ കുറിച്ചാണെങ്കിലും. ഔ ഗൈരി ദാലിക്, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ആണെങ്കിൽ. മിമ്മാ യതഅല്ലഖു ബിഹി, ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും. ഇനി ഈ പറഞ്ഞതിൽ എന്താ വിട്ടുപോയിട്ടുള്ളത്? ഈ പറഞ്ഞ മനുഷ്യന്മാരുമായിട്ട്, ഞാൻ പറയുന്ന ആ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയമാണ് എങ്കിൽ അതൊക്കെ ഗൈബത്തിൽ പെടും. ആ മനുഷ്യന് ഇഷ്ടപ്പെടാത്തതാണ് എങ്കിൽ, എൻ്റെ വേലക്കാരനെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നർത്ഥം. ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ല, എൻ്റെ വീട്ടിൽ ജനിച്ച ആളുമല്ല, എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് വേലക്കാരനെ കുറിച്ച് പറയണം, അയാളുടെ വീട്ടിലുള്ള വേലക്കാരനല്ലേ എന്നാണ് പറഞ്ഞത് എങ്കിൽ ഗീബത്താണ് എന്ന്. അപ്പൊ ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലാക്കാൻ ഇനി എന്താ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിന്റെ വിശദീകരണമാണ് ഇമാം നബവി ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് സവാ അൻ ദക്കർതഹു ബിൽ ലഫ്, അത് നീ വാചകങ്ങൾ കൊണ്ട് ഉച്ചരിച്ച് പറഞ്ഞാലും ശരി. ഔ ബിൽ ഇഷാറ, അല്ലെങ്കിൽ ഒരു ഇഷാറത്ത് കൊണ്ട് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാലും മതി. ഔ ബിൽ റുംസ്, അല്ലെങ്കിൽ സൂചിപ്പിച്ചാലും ശരി. എങ്ങനെ പറഞ്ഞാലും അത് ഗീബത്താണ് എന്ന് ഇമാം നബവി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഹസ്ബുക മിൻ സഫിയ കദാ വകദാ. സഫിയ, സഫിയ അങ്ങനെ നിങ്ങൾക്ക് അത് പോരെ സഫിയ എന്ന് ഉള്ള രൂപത്തിൽ, സഫിയ റളിയല്ലാഹു അൻഹ ചെറിയവളാണ് എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വാക്ക് പറഞ്ഞു. ചെറിയവളാണ്, അത് ചെറിയവളല്ലേ എന്ന രൂപത്തിൽ ഒരു വാക്ക് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ അത് തിരുത്തുകയാണ്. പറഞ്ഞു, ലഖദ് ഖുൽതി കലിമ, ആയിഷ നീ ഒരു വാക്കാണ് പറഞ്ഞത്, കലിമത്ത് ഒരു വാക്കാണ് നീ പറഞ്ഞത്. ലൗ മുസിജത് ബിമാ ഇൽ ബഹർ, കടലിൽ കൊണ്ടുപോയി വെള്ളത്തിൽ ഇത് കലക്കുകയാണെങ്കിൽ. ലമസജത് ഹു, കടൽ വെള്ളം കലങ്ങുമായിരുന്നു ഈ ഒറ്റ വാക്കിട്ടാൽ. സത്യത്തിൽ ആ പറഞ്ഞ വാക്ക് അവിടെ കൊണ്ടുപോയി കടലിലിട്ടിരുന്നെങ്കിൽ കടൽ കലങ്ങുമായിരുന്നു. അത്രയും ഗൗരവമുള്ള വാക്കാണ് ആയിഷ നീ പറഞ്ഞത്. ആരെക്കുറിച്ച്? സഫിയയെ കുറിച്ച്. എന്താ പറഞ്ഞത്? ചെറിയവൾ, ഉയരം കുറഞ്ഞവൾ എന്ന രൂപത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞതിന്. അതിനാൽ അപകടമാണ്, വളരെ ഗൗരവമാണ്. ഹസനൽ ബസരി റഹ്മുള്ള പറയാണ്, അൽ ഗൈബത്തു സലാസത്തു ഔജുഹിൻ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് രൂപമാണ്, മൂന്ന് മുഖമാണ് ഗൈബത്തിന് ഉള്ളത്. എന്താണ്? കുല്ലുഹ ഫീ കിതാബില്ല, അത് മൂന്നും അള്ളാഹുവിന്റെ കിതാബിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് ഗൈബത്തിന്റെ മൂന്ന് മുഖങ്ങൾ. ഒന്നാമത്തേത് അൽ ഗൈബ, രണ്ടാമത്തേത് അൽ ഇഫ്ക്, മൂന്നാമത്തേത് അൽ ബുഹ്താൻ. ഇത് മൂന്നും ഗൈബത്തിൽ പെട്ടതാണ്, മൂന്നും ഗൈബത്തിൽ പെട്ടതാണ്. എന്താണ് അൽ ഫഅമ്മൽ ഗൈബ? ഗൈബത്ത്, ഇഫ്ക്, ബുഹ്താൻ, ഇത് മൂന്നും ഗൈബത്താണ്. ഇത് മൂന്നും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ, ഗൈബ് ഫഅമ്മൽ ഗൈബ, ഇതിൽ ആദ്യം പറഞ്ഞ ഗൈബത്ത്, ഒക്കെ ഗൈബത്താണെങ്കിലും ആദ്യം പറഞ്ഞതിലുള്ള ആ ഗൈബത്ത്, അതെന്താണ്? ഫഅമ്മൽ ഗൈബ ഫഹുവ അൻ തകൂല ഫീ അഖീക മാ ഹുവ ഫീഹി, നിങ്ങളുടെ സഹോദരനിൽ ഉള്ള ഒരു കേടിനെ, ഒരു പോരായ്മയെ എടുത്തു പറയുന്നതിനെയാണ്, പോരായ്മ ഉള്ളതിനെ എടുത്തു പറയുന്നതിനെയാണ് ഗൈബത്ത് എന്ന് പറയാം. വ അമ്മൽ ഇഫ്കു, എന്നാൽ ഇഫ്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഫ അൻ തകൂല ഫീഹി മാ ബല്ലഗ കാൻഹു, ആ മനുഷ്യനെ കുറിച്ച് നീ കേട്ടത് നേരെ വേറെ ആൾക്ക് പാസ് ചെയ്യുന്നതിനാണ് പറയുക, ഇഫ്ക് എന്ന് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഫ്ക്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചെയ്തു എന്ന് ഒരു ഇഫ്ക് അങ്ങോട്ട് പ്രചരിച്ചു. അത് മുഴുവനും ആളുകൾ എന്ത് ചെയ്തു? അതങ്ങോട്ട് നേരെ സ്വീകരിച്ചു, നേരെ അപ്പുറത്തേക്ക് പാസ് ചെയ്തു. ഇതാണ് ഇഫ്ക്. എന്നാ അവ അമ്മൽ ബുഹ്താൻ,
ബുഹ്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഅൻതകൂല ഫീഹി മാ ലൈസ ഫീഹി, അദ്ദേഹത്തിൽ ഇല്ലാത്തൊരു സംഗതി ഞാൻ പറയുന്നതിനാണ്. എനിക്കറിയാം അദ്ദേഹത്തിൽ ഇല്ല എന്നുള്ള വിവരം. ഇല്ലാത്തത് പറയുന്നതിന് ബുഹ്താൻ, ഉള്ളത് പറയുന്നതിന് ഗൈബത്ത്. ഉണ്ടോ ഇല്ലേ എന്നറിയാതെ കേട്ടതിനെ കേട്ട് പറയുന്നതിനെ ഇഫ്ക് എന്ന് പറയും. ഇത് മൂന്നും ഗൗരവമാണ്, ഗുരുതരമാണ്, അതിശക്തമായ താക്കീതുകൾ അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുള്ളതാണ്. വിശദീകരിക്കാനുണ്ട്, ഇൻഷാ അള്ളാഹ് സമയമുണ്ടെങ്കിൽ ഇഫ്കിനെ കുറിച്ച് വിശദീകരിക്കും. ഇഫ്ക് കേൾക്കുമ്പോൾ, നമ്മൾ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് സമയമുണ്ടെങ്കിൽ അവസാനം വിശദീകരിക്കാം, കാരണം ഗൈബത്തിനെ കുറിച്ച് പറയാൻ കുറച്ചും കൂടിയുണ്ട് എന്നുള്ളതിനാൽ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു കാര്യമാണ് ഈ ഗൈബത്ത് എന്ന് പറഞ്ഞാൽ അത് കബീറത്താണോ സഗൈറത്താണോ എന്നുള്ളത്, വൻ പാപമാണോ ചെറിയ പാപമാണോ എന്നുള്ളത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള കുറേ പണ്ഡിതന്മാർ ഇത് കബീറത്താണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കബീറത്ത് വൻ പാപം എന്നുള്ളതിന് അവർ നൽകിയിട്ടുള്ള നിർവചനം പരിശുദ്ധ ഖുർആനിൽ ഒരു താക്കീത് നൽകിയിട്ടുണ്ട് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർസഖിൽ ശിക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, പരലോകത്ത് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കബീറത്തായിട്ടാണ് അവർ പരിഗണിച്ചിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇത് കബീറത്തായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. എന്ത്? ഗൈബത്ത് നമീമത്ത് പോലെയുള്ള നമ്മുടെ നാവിലൂടെ വരുന്ന കുറ്റങ്ങൾ അത് കബീറത്തായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ അത് സഗീറത്താണ്, ചെറിയ പാപങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ത്? ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്, ഹസനായ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അക്ബരിൽ കബായിർ, പാപങ്ങളിൽ ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്? ഇസ്തിതാലത്തുൽ മർഇ ഫി ഇർളി റജുലി മുസ്ലിം, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ അമ്മാനമാടുന്നത്. മനസ്സിലായില്ലേ? ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ അഭിമാനവും കൊണ്ട് അമ്മാനമാടുന്നത് വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു. അതിനാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹിജ്റാത്തിൽ അല്ലാഹു തആല പറയാണ്, ലാ വലാ യഗ്തബ് ബഅലുകും ബഅലാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീബത്ത് പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയരുത്, ഗീബത്ത് നിങ്ങൾ പറയരുത്. എന്നിട്ട് റസൂലുള്ളാഹി അല്ലാഹു തആല ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുകും അൻ യാകുല ലഹ്മ അഖീഹി മൈതാ, നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുകയാണെന്ന് കരുതാ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മരിച്ചു കിടക്കുകയാണെന്ന് കരുതാ, ഞാൻ മരിച്ചു കിടക്കുകയാണെന്ന് കരുതാ, അങ്ങനെ മരിച്ചു കിടക്കുന്ന എന്നെ വാ നമുക്ക് പോയിട്ട് ഈ അബ്ദുൽ ഗഫൂറിന്റെ എന്ത് തിന്നാം, ഇറച്ചി തിന്നാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിന്നാൻ വരൂ, ഫക്കരിഹത്തു മോഹു, നിങ്ങളത് വെറുക്കും അല്ലേ, തിന്നാൻ സമ്മതിക്കോ നിങ്ങൾ? ഇല്ലല്ലോ. ഫക്കരിഹത്തു മോഹു, നിങ്ങൾ അതിനെ വെറുക്കും. അതിനാൽ അതേപോലെ തന്നെ ഗൗരവമാണ് മനുഷ്യനെ ഗീബത്ത് പറയുക എന്നുള്ളത്, അയാളുടെ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ സഹോദരന്റെ ഇറച്ചി തിന്നുന്നത് പോലെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു.